ഹായ് ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. മുട്ടയുടെ ഗുണഗണങ്ങളെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്തു. അടിപൊളി സാധനമാണ് ആള്. മുട്ട കഴിച്ചാൽ കിടിലനായിട്ട് ഗ്ലാമർ കൂടും, തമാശ പറഞ്ഞൊന്നും അല്ലെന്നേ. പിന്നെ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, എന്ത് കഴിച്ചാലും ആകെ പ്രശ്നമായിരിക്കും. പിന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി ഒന്ന് സെറ്റാക്കി എപ്പോഴും നിർത്തിയാൽ നമുക്ക് നല്ലതാവും. മുട്ടയിൽ ഷുഗറില്ല, അമിനോ ആസിഡിൻ്റെ കണ്ടൻറ്റ് കൊണ്ട് സംഗതി റിച്ചാണ്. അലർജിക്കെതിരെ നല്ല അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യും, ക്യാൻസറിനെതിരെ പ്രതിരോധിക്കും, എല്ലിന് നല്ല ശക്തി നൽകും, അതോടൊപ്പം കാഴ്ച കൂടാനും നമ്മളെ സഹായിക്കും, അനീമിയെ പ്രതിരോധിക്കും, വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ഈ മൂടുമാറ്റം ഉണ്ടല്ലോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറി മാറി പോകാറില്ലേ, അത് മാറ്റിയെടുക്കാൻ നമ്മളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും. ഇനി കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് സാച്ചുറേറ്റഡ് ട്രാൻസ് ഫാറ്റി ആസിഡുകൾ, ഭക്ഷണത്തിലെ കൊളസ്ട്രോളിനേക്കാൾ ഹൃദയാരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. കൊളസ്ട്രോൾ വർദ്ധിക്കാതെ തടയുവാൻ പ്രോട്ടീൻ്റെ ഏറ്റവും വില കുറഞ്ഞതും വൈവിധ്യമാർന്നതുമായ എളുപ്പം ദഹിക്കുന്നതുമായ മുട്ടകൾ സ്ഥിരമായി നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണം ഉറപ്പായിട്ടും കിട്ടും. മുട്ടകൾക്ക് ഉയർന്ന സംതൃപ്തി സൂചികയുണ്ട്. അതിനർത്ഥം അവ ദീർഘനേരം നിങ്ങളെ വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്താൻ സഹായിക്കും. ഒരു വലിയ മുട്ട വിറ്റാമിൻ സി ഒഴികെയുള്ള ആവശ്യമായ പോഷകങ്ങളും 6 ഗ്രാം ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനും നൽകുന്നുണ്ട്. അതിനാൽ മുട്ടയും ഗോതമ്പ് ബ്രെഡും ഒപ്പം 1 ഗ്ലാസ് ഫ്രൂട്ട്സ് ജ്യൂസും അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് അടങ്ങിയ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കും. ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം മിതമായ അളവിലോ കുറവോ ആയിട്ടുള്ള പലരും ക്ഷീണം, തലവേദന, അസ്വസ്ഥത എന്നിവ അനുഭവിക്കുന്നുണ്ട്. രക്തത്തിലെ ഓക്സിജന്റെ വാഹകനാണ് ഇരുമ്പ്. അതിനാൽ പ്രതിരോധ ശേഷി, ഊർജ രാസവിനിമയം തുടങ്ങി ശരീരത്തിലെ മറ്റു പല പ്രവർത്തനങ്ങളിലും ഇരുമ്പ് പ്രധാന പങ്ക് വഹിക്കുന്നു. മുട്ടയുടെ മഞ്ഞക്കരുവിലുള്ള ഇരുമ്പിൻ്റെ അംശം ജെംസ് അയേൺ എന്ന തരം ഇരുമ്പിൻ്റെ രൂപത്തിലാണുള്ളത്. ഇത് ഭക്ഷണത്തിലെ ഏറ്റവും എളുപ്പത്തിൽ ആഗിരണം ചെയ്യാവുന്നതും ഉപയോഗിക്കുന്നതുമായ ഇരുമ്പിൻ്റെ രൂപമാണ്. മുട്ടയിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളുടെ സാന്ദ്രത പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന് വിലപ്പെട്ട സംഭാവന നൽകുന്നുണ്ട്. മുട്ട കഴിക്കുന്നവരും കഴിക്കാത്തവരുമായ ഉപഭോക്താക്കളിൽ നടത്തിയ ഒരു താരതമ്യ പഠനത്തിൽ മുട്ട കഴിക്കാത്ത ഉപഭോക്താക്കളുടെ ഭക്ഷണക്രമത്തിൽ വിറ്റാമിൻ എ, ഇ, B12 എന്നിവയുടെ അളവ് കുറയാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുട്ട കഴിക്കുന്ന ആളുകളിൽ 10 മുതൽ 20% ഡിലേറ്റും 20 മുതൽ 30% വിറ്റാമിൻ എ, ഇ, B12 എന്നിവയും മുട്ടകൾ സംഭാവന ചെയ്യുന്നതായും വ്യക്തമായിട്ടുണ്ട്. പോഷകങ്ങളുടെ പര്യാപ്തത ഉറപ്പുവരുത്തുന്നതിൽ ഒരു ഭക്ഷണത്തിന് വഹിക്കാവുന്ന പ്രധാന പങ്ക് എത്രത്തോളമുണ്ടെന്ന് ഈ പഠനം വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിൻ്റെ മസ്തിഷ്ക വികാസത്തിനും വയസ്സായവർക്ക് പോലും ഓർമ്മശക്തി കൂട്ടുവാനും സഹായിക്കുന്ന ഒരു പോഷകമാണ് ക്ലോറിൻ. ഇവ നമുക്ക് നൽകുന്ന മികച്ച ഭക്ഷണ സ്രോതസ്സാണ് മുട്ട. പ്രതിദിനം ഒരു മുട്ട കഴിക്കുന്നത് ഗർഭിണിയായ സ്ത്രീയുടെ കോളിൻ ആവശ്യകതയുടെ 28% നൽകുന്നു. ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തും ഇത് കഴിക്കേണ്ടത് പ്രധാനമാണ്. അതേസമയം ഗർഭസ്ഥ ശിശുവിൻ്റെ മസ്തിഷ്ക വികാസത്തിനും ആജീവനാന്ത കാലത്തേക്കുള്ള ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഇതൊരു നിർണായക കാലഘട്ടമാണ്. അമിതവണ്ണമുള്ള ആളുകളിൽ സംതൃപ്തി വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുമായി ചേരുമ്പോൾ മുട്ട ഒരു സമ്പൂർണ്ണ ഭക്ഷണമാണ്. ഇവ എളുപ്പത്തിൽ ലഭ്യവുമാണ്, എളുപ്പത്തിൽ നമുക്ക് പാകം ചെയ്യാം, വില കുറഞ്ഞതാണ് എന്നതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള പരിപാടികളിൽ ഇവ ഏറെ ഉപയോഗപ്രദമാകും. അപ്പോൾ മുട്ട ആളൊരു കുഞ്ഞനാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മുട്ടയൊക്കെ കഴിച്ച് വളരെ ഹെൽത്തി ആയിട്ട് ശരീരമൊക്കെ സംരക്ഷിച്ചിരിക്കുക. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.